ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് എങ്ങനെ ഈസിയായി നമുക്ക് 10 മിനിറ്റ് കൊണ്ട് കലത്തപ്പം ഉണ്ടാക്കാം എന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, കുറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്, 6-7 ഏലക്ക എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതിവിടെ മാറ്റിവെക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ശർക്കരയാണ്, അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ താളിക്കാനാവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്തുകൾ 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കട്ട കെട്ടാതിരിക്കാനാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതേ സമയം നമ്മൾ 1 പാനിലോട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് മെൽറ്റായതിന് ശേഷം നമ്മുടെ മാവിലേക്ക് ഈ ശർക്കര ചൂട്ടോടുകൂടി തന്നെ ഒഴിച്ചുകൊടുക്കാം. ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യരുത്. ആ ചൂടോടുകൂടി തന്നെ നമ്മളിത് ഒഴിച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മളുടെ കലത്തപ്പ് നല്ല സോഫ്റ്റായി വരികയുള്ളൂ. പിന്നെ കുക്കറെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് താളിക്കാനാവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും തേങ്ങാക്കൊത്തുകളും ഇട്ട് കൊടുത്ത് വഴക്കിയെടുക്കാം. ചെറിയുള്ളി നല്ലതുപോലെ ബ്രൗൺ ഷെയ്ഡ് കളറായാൽ നമുക്ക് മാവ് ഒഴിച്ചുകൊടുക്കാവുന്നതാണ്. നമുക്ക് മാവിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് കുക്കറിലേക്ക് ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വേണം സോഡാപ്പൊടി ഇടാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുക്കറിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്ക് വന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ സൈഡെല്ലാം വെന്തി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ വിസിൽ അഴിച്ചിട്ട് വേണം കേട്ടോ അടച്ചു വയ്ക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിന് ചെറുതായി കുമ്മിളുകളെല്ലാം വന്നു തുടങ്ങി, ചെറുതായി ആവിയെല്ലാം പുറത്ത് വരുന്ന സമയത്ത് നമ്മളിത് ടൈമൊന്ന് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്. 10 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാവുന്നതാണ് കേട്ടോ. എന്താ ഇപ്പോൾ ഇതിനല്ല എയറെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കുമ്മിളകളെല്ലാം പുറത്ത് വരാൻ തുടങ്ങി. നല്ലതുപോലെ ആവി വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് അത് തുറക്കാതെ അങ്ങനെ മൂടി വയ്ക്കും. 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നമ്മുടെ കലത്തപ്പ പുറത്തെടുക്കാവുന്നതാണ്. ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ സോഫ്റ്റുമായ നമ്മുടെ ഈസി കലത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.